എല്ലാവർക്കും സ്റ്റീൽ ദി ഫ്ലെയറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് അതിന് മുകളിലോട്ട് ഒരു കപ്പ് മൈദാ മാവ് ഒരു കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒര ടീസ്പൂൺ കോഫി പൗഡർ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത് നല്ലൊരു സ്ട്രോങ് ഫ്ലേവർ വേണമെങ്കിൽ മാത്രം ഈ കോഫി പൗഡർ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇടഞ്ഞെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇടഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലോട്ട് ഒരു മുട്ട ഒരു ടീസ്പൂൺ വാനല എസൻസ് ഒരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒരക്കപ്പ് പാൽ ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ പൊടി കുറേശ്ശേ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഇതിടയ്ക്കൊന്ന് ടൈറ്റായി വരും അപ്പോൾ ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടി വെള്ളം ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ നിന്ന് കുറേശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ബേക്കിംഗ് പാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് നന്നായിട്ട് ബട്ടറ് തൂത്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു പാശ്മിൻ പേപ്പർ വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ നന്നായിട്ട് ബട്ടറ് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കേക്കിൻ്റെ ബാറ്ററിയിൽ നിന്ന് പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നിച്ച് ബേക്ക് ചെയ്തെടുക്കാം പക്ഷേ അപ്പോൾ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുക്കറിൽ വിസിലിട്ടിട്ടില്ല അതുപോലെ തന്നെ വാഷറും ഇട്ടിട്ടില്ല ഇതൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഈ കേക്ക് ടീൻ ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം അതിനകത്തൊരു തിരികെ വെച്ചിട്ടുണ്ട് ഈ കേക്ക് തീൻ ഡയറക്റ്റ് ആ കുക്കറിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം ആദ്യത്തെ അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് കുറച്ച് വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് വെക്കാം സ്ക്യൂർ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അതിനർത്ഥം കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് തൊട്ട് വയ്ക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല അതിനർത്ഥം കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് തന്നെ ഇനി കേക്ക് സൈഡിൽ വിട്ടു വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി നൈഫ് വെച്ചിട്ടൊന്ന് റൗണ്ടിലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ഇനി ഇതിന് മുകളിലുള്ള ആ പാഷ്മിൻ പേപ്പറും കൂടി എടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിഭാഗത്തുനിന്നും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കേക്കും ബേക്ക് ചെയ്തെടുക്കാം രണ്ടാമത്തെ കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് ഇനി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിലും പാഷ്മീൻ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കപ്പം അതിൽ പൊക്കി പിടിച്ചിട്ട് ഈ കേക്കിങ്ങി പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ഈ കേക്ക് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഈ കേക്ക് രണ്ടും നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം നല്ല മൂർച്ചയുള്ളൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ കേക്ക് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് അതേസമയം നന്നായിട്ട് കുക്കായിട്ടും ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കണം അതിനായിട്ടൊരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരക്കപ്പ് വെള്ളവും കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഒരുപാട് കുറുകി വരേണ്ട ആവശ്യമില്ല അതൊന്ന് തിളച്ച് പഞ്ചസാര ഒക്കെ ഒന്ന് ഉരുകിയാൽ മതിയാവും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം ഇതിനായിട്ട് ഞാൻ ഈ ബൗള് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് മിക്സറിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊര ലിറ്റർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഈ ക്രീം ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കരുത് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം തണുപ്പിച്ചെടുക്കാനായിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ക്രീം പെട്ടെന്ന് കട്ടിയായിപ്പോവും അപ്പോൾ നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല ഇനി ഈ ക്രീം നമുക്ക് ഈ ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഒന്ന് കുറച്ച് വിപ്പ് ചെയ്തിട്ടുണ്ട് ഹൈ സ്പീഡിലിട്ട് വിപ്പ് ചെയ്താൽ മതിയാവും നമുക്കിനി ഇതിനകത്തോട്ട് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം ഒരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് മുതൽ ഒരു മുക്കാൽ കപ്പ് വരെ പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം പഞ്ചസാര കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക ഇപ്പോൾ ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്റ്റിഫ് പീക്സ് വരുന്നിടം വരെ വിപ്പ് ചെയ്യണം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം ഇനി ഞാൻ ഈ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിലുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കടയിൽ കിട്ടുന്ന കേക്ക് ബോർഡ് വാങ്ങിയാലും മതിയാവും നീ ഇതിന് നടുക്കായിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം ഈ കേക്ക് ഈ ബോഡിയിൽ നിന്ന് മൂവ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രീം തേച്ച് കൊടുക്കുന്നത് അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത ഭാഗം എപ്പോഴും കമത്തി വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ കേക്കിൻ്റെ പൊടിയൊക്കെ നിന്നിട്ട് നമുക്ക് നന്നായിട്ട് ക്രീം തേച്ചെടുക്കാൻ പറ്റില്ല ഇപ്പം ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം അതിന് മുകളിൽ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീം തേച്ച് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് ക്രീമേ വെച്ച് കൊടുക്കുന്നുള്ളൂ നമുക്ക് കൂടുതൽ വേണമെങ്കിലും വെച്ചു കൊടുക്കാം അതിന് മുകളിലായിട്ട് കുറച്ച് ഒന്ന് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കണം അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ കേക്ക് അത് ഞാൻ കട്ട് ചെയ്ത ഭാഗം കമ്മത്തിൽ തന്നെ വെച്ചേക്കുന്നത് അതിന് മുകളിൽ ഷുഗർ സിറപ്പ് പിന്നെ വിപ്പിംഗ് ക്രീം അതിന് മുകളിലായിട്ട് ചെറി ഇനി ഇതുപോലെ തന്നെ അടുത്ത ലെയറും വെച്ചു കൊടുക്കാം പിന്നെ ഞാൻ ലാസ്റ്റ് ലെയർ കേക്കും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കേക്ക് ഫുള്ള് ഈ ക്രീം കൊണ്ട് കവർ ചെയ്യണം ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആ പൊടി നിന്നിട്ട് നന്നായിട്ട് ഇത് ക്രീം തേച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയൊരു ലെയർ ക്രീം ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ അത് നന്നായിട്ട് സെറ്റായി കിട്ടും എന്നിട്ട് അതിന് മുകളിൽ ബാക്കിയുള്ള ക്രീം വെച്ചു കൊടുത്താൽ മതിയാവും ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എല്ലാ ക്രീമും വെച്ചു കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം നമ്മൾ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ആ ലെവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫോ ആ സ്പാറ്റിലോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടത് കറക്റ്റാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഇത് മൊത്തം ഞാൻ ആ ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് അര ലിറ്റർ ക്രീം മൊത്തവും വേണ്ടി വരുത്തില്ല കുറച്ചധികം വരും അപ്പോൾ നമ്മൾ ഓരോ ലെയർ ക്രീം വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ വളരെ കുറച്ചേ വെച്ചു കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ബാക്കി ക്രീം അധികം വന്നിട്ടുള്ളത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചെറിയ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗും ഞാൻ അതിനകത്തൊരു നോസിലും വിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിനകത്ത് ഉപയോഗിക്കാം ഇനി ഈ പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് ക്രീം വെച്ചു കൊടുക്കാം അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ചു കൊടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും ഇപ്പോൾ ക്രീമെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനിത് ഈ കേക്കിന് മുകളിലോട്ട് ഈ ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ചെയ്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് നമുക്ക് ഓരോ ചെറി വെച്ച് കൊടുക്കാം ഇനി ഇതിന് നടുക്കായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നിട്ടുകൊടുക്കാം ഞാൻ ഈ ഗ്യാപ്പിലും കൂടി ആ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലും ചെറി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് സൈഡിലും നന്നായിട്ട് ആ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം നന്നായിട്ട് അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഇതൊരുപാട് പ്രെസ് ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ആ ചോക്ലേറ്റിനൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും എല്ലായിടവും ആ ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് താഴ്വശത്ത് നമുക്ക് ചെറുതായിട്ട് ഒരു ഡിസൈൻ കൊടുക്കാം ആ സെയിം നോസിൽ തന്നെ വെച്ചിട്ടാണ് ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാം ഇപ്പം കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിത് സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് താങ്ക്